ജെയിംസ് മാത്യു വേദിനേച്ചൻ. നമ്മളെ വേർപിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം തികയുന്നു. പരിശുദ്ധനായ പൗലോസ് ലീഹ എബ്രായർ എഴുതിയ ലേഖനം 13 അധ്യായം അതിൻ്റെ 7 വാക്യം: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ജീവിതത്തിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. വന്നിയച്ചൻ 33 വർഷക്കാലം ഈ ലോകത്തിലുണ്ടായിരുന്നു. ഈ ലോകത്തിൽ വെച്ച് അദ്ദേഹം ജീവിച്ചതായിട്ടുള്ള നാളുകളിൽ വിനയത്തോടും സ്നേഹത്തോടും താഴ്മയോടും അതിനേക്കാളപ്പുറമായി ധൈര്യത്തോടുകൂടിയും ഈ ലോകത്തിൽ ജീവിക്കുവാൻ വന്നി ആചാര്യന് സാധിച്ചു. 2.5 മാസം ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുവാൻ വന്നി അച്ഛന് സാധിച്ചു. ആ സമയത്തൊക്കെയും മറ്റുള്ളവരോട് വിനയത്തോടും സ്നേഹത്തോടും പെരുമാറുവാൻ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ വന്നിയ അച്ഛന് സാധിക്കുകയുണ്ടായി. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പിൽ നിൽക്കുന്നവൻ, മുന്നോട്ട് ഗമിക്കുന്നവൻ എന്നൊക്കെയാണ്. വാഗ്ദത്ത് നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ പ്രയാണത്തിലും യോർദാൻ നദി കടക്കേണ്ടതായി വന്ന സന്ദർഭത്തിലും ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനാണ് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. അവർ അപ്രകാരം ചെയ്തപ്പോഴെല്ലാം ജനം സുരക്ഷിതമായി യാത്ര ചെയ്തു. അപ്രകാരം നമ്മുടെ ഈ ഇടവകയും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വിനയാധീനനായി ചെറുപുഞ്ചിരിയോടുകൂടി വന്നിയ അച്ഛൻ നമ്മളോടൊപ്പം 2 മാസക്കാലം. ഉത്തമ മാതൃകയായി ആദരവോടുകൂടി വന്നിയ അച്ഛനെ ജനഹൃദയങ്ങളിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ യേശുദമ്പുരൻ നമുക്ക് കാണിച്ചു തന്ന ദൈവം സ്നേഹമാകുന്നു എന്നുള്ള വലിയ സന്ദേശം അന്വർത്ഥമാക്കുന്നതായിരുന്നു വന്യ അച്ഛൻ്റെ ജീവിതം. ോ
വർണ്ണനായ രഞ്ജു മാത്യു വേദനശൻ നമ്മളെ വേർപെട്ടു പോയിട്ട് ഇന്നൊരു വർഷക്കാലം കഴിയുകയാണ്. അച്ഛൻ്റെ ജീവിതം നമുക്കെല്ലാവരുടെയും മാർഗനിർദ്ദേശം നൽകുന്നതായിട്ടുള്ള സംഗതിയാണ്. 2 മാസക്കാലം ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചു എങ്കിൽ തന്നെയും 10-20 വർഷക്കാലത്തെ സേവനത്തിൻ്റെതായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മളുമായിട്ട് വന്നിയച്ഛൻ പങ്കുവച്ചത്. അച്ഛൻ്റെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്നതായ ഒത്തിരി സന്ദേശങ്ങൾക്കുണ്ട്. ഒന്നാമതായിട്ട് അച്ഛൻ്റെ വിനയം, സ്നേഹം, താഴ്മ, പരസ്പരമുള്ള മറ്റുള്ളവരുള്ള ബന്ധം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അച്ഛൻ്റെ വേർപാട് നമുക്ക് ഓരോരുത്തർക്കും ദുഃഖം നൽകുന്നതാണ് എങ്കിൽ തന്നെയും പ്രത്യാശയോടുകൂടി വന്നി അച്ഛനെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കണം. അച്ഛൻ ഈ ഇടവകയിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെയും നമ്മുടെ ദേവാലയത്തിലുള്ളവർ മാത്രമല്ല മറ്റ് നാനാജാതി മതസ്ഥർ ഓരോരുത്തരും തന്നെ അച്ഛൻ്റെ സ്നേഹത്തെ പിൻപറ്റുവാനായിട്ട് പങ്കിടുവാനായിട്ടൊക്കെയും സാധിച്ചു. അതൊക്കെയും നമുക്ക് ഒരു മാതൃക തന്നെയാണ്. 2 മാസക്കാലം കൊണ്ട് വളരെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒത്തിരി ജീവിത സന്ദേശങ്ങൾ നമുക്ക് സ്വപ്നമായിട്ട് മാറ്റിവെച്ചു നമ്മളെ വേർപെട്ട് പോയി. വേർപാട് ദുഃഖം നൽകുന്നതായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ തന്നെയും അച്ഛൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായിട്ടുള്ള നല്ല മാതൃകകൾ നമ്മൾ പിൻപറ്റുമ്പോഴാണ് സ്വർഗത്തിന്റെ അനുഭവത്തിൽ വന്നി അച്ഛൻ സന്തോഷിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. സ്വർഗത്തിൽ ഇമ്പം കണ്ട പറദീസയിൽ ആശ്വസിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചെയ്യുന്നു. പരിഹാരം മാധാ